കായം കുളം കൊച്ചുണ്ണി മാർച്ച് 10 ഞായറാഴ്ച രാത്രി 7 മണിക്ക്. ഇത്തിക്കര പക്കി എന്ന് പറയുന്നത് അൺപ്രെഡിക്റ്റബിൾ എന്നുള്ള വാക്കാണ് ഞാൻ ലാലേട്ടന് കൊടുത്തത്. മാനറിസത്തിലും ബോഡി ലാംഗ്വേജിലും നടക്കുന്ന രീതിയിലായാലും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തിക്കര പക്കി എഴുതുന്ന സമയത്തോ ഈ സിനിമയുടെ സമയത്തോ ഒന്നും ലാൽ സാർ മനസ്സിലുണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോ ലാൽ സാർ അല്ലാതെ വേറെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിൽ ഒരു ഒരു ക്യാരക്ടറാക്കി അദ്ദേഹം ഈ ഇത്തിക്കര പക്കിയെ മാറ്റുകയാണ് ചെയ്തത്. കായംകുളം കൊച്ചുണ്ണിയെ രക്ഷപ്പെടുത്തി വീണ്ടും നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഉത്തേജനം കൊടുത്തയക്കുന്ന ഒരു കഥാപാത്രമാണ് ഇത്തിക്കര പക്കി. സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്ന ഇത്തിക്കര പക്കിനെക്കാളും അദ്ദേഹം വന്ന് പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹം ഇത്തിക്കര പക്കിയൊരു ട്രാൻസ്ഫോമായും മാറുന്നത് നമ്മൾ കൺമുമ്പിൽ നിന്ന് കാണുന്നത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി കായംകുളത്ത് ഇവന്റെ നിയമം കൊച്ചുണ്ണിയുടെ നിയമം.